കർക്കിടക മാസത്തിൽ പതിവ് പോലെ ഗൾഫിലും രാമായണ മാസാചരണ കാലമാണിത്. ദുബായ് അൽ ജഫ്രിയയിലെ ഒരു വില്ലയിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. കൊല്ലം സ്വദേശിയായ എൻ എം പണിക്കരുടെ വീട് വിശ്വാസികൾക്കും കലാകാരന്മാർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് രാമായണ പാരായണവും ഭജനയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാം. ഇക്കാര്യം അറിഞ്ഞ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. താർമകൾ കൺപുള്ള തത്തേ വരികളോ താമസശീല മകറ്റേണമാശു നീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ദുബായിലെ തിരക്കേറിയ നഗരവീതിയിലെ ഈ വില്ലയ്ക്ക് സമീപമെത്തിയാൽ നാട്ടിൻ പുറത്തെ ഉത്സവ നഗരിയിലെത്തിയ പ്രതീതിയാണ്. ഭക്തിയുടെയും ഭജന സായുജ്യത്തിൻ്റെയും കൂട്ടായ്മ. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ചമ്രം പടിഞ്ഞിരുന്ന ഉച്ചത്തിൽ നാമം ചൊല്ലിയിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മകളായി വിറക്കാൻ അന്യം നിന്നു പോയേക്കാവുന്ന ഒരു പിടി സ്തോത്രങ്ങളും സ്തുതികളും ശ്ലോകങ്ങളും അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന ഈ കാഴ്ച ഗൾഫ് രാജ്യങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. പ്രവാസ ലോകത്തെ കൊച്ചുകുട്ടികൾക്ക് ഒരു നല്ല ശീലം, മുതിർന്നവർക്ക് ചെറുപ്പത്തിലേക്കൊരു മടങ്ങിപ്പോക്ക്. പാഞ്ഞു തീർക്കുന്ന ഈ ജീവിതത്തിൽ ഒരല്പസമയം ദൈവവുമായി സംവദിക്കുകയാണവർ. കർക്കിടകം പിറന്നതോടെ രാമായണ പാരായണമാണ്. 30 ദിവസത്തെ ആചരണത്തിൽ രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങളും പാരായണം ചെയ്ത് കഥകൾ വിശദീകരിക്കും. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഇവിടെ രാമായണ പാരായണം നടക്കുന്നത്. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രൂസുതഗണഭൂഷണ ഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃത സാരം കൊടുത്തപ്പോൾ. UAE-യിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന അവസരം കൂടിയാണിത്. രാമായണ പാരായണത്തിന് ശേഷമുള്ള ഭജനയിൽ സ്തുതികളും ശ്ലോകങ്ങളും ഉരുവിട്ടുകൊണ്ട് കൊച്ചുകുട്ടികളും ഭാഗമാകുന്നു. എൻ എം പണിക്കർ എന്ന കൊല്ലം സ്വദേശിയാണ് ഈ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. കലാപ്രേമിയായ പണിക്കർ ഗൾഫിലെ കലാകാരന്മാർക്ക് അവസരം നൽകുന്നതിൻ്റെ ഭാഗമായാണ് തൻ്റെ വസതിയിൽ തന്നെ വേദിയൊരുക്കിയത്. സന്ധ്യാനാമം കഴിഞ്ഞയുടനെ ഭജന തുടങ്ങും.
ഇതിനാവശ്യമായ ഡോലക്, ഗഞ്ചിറ, തബല, വയലിൻ തുടങ്ങിയ എല്ലാ വാദ്യോപകരണങ്ങളും സ്വന്തമായിട്ടുണ്ട്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഭജന. കല അഭ്യസിച്ചവർ, പ്രൊഫഷണലായിട്ട് കല അഭ്യസിച്ചവർ, അതുകൊണ്ട് ജീവിതമാർഗം നേടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേറെ മേഖല ജീവിക്കാനായിട്ട് തിരഞ്ഞെടുത്തുകയാണ്. ഗൾഫ് നാടുകളിൽ വന്ന് ധാരാളം ആൾക്കാരുണ്ട്. കല കൊണ്ടാണെങ്കിൽ അവർ അവരുടെ സ്വപ്നത്തിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ എവിടെയും സാധ്യമല്ല. അതൊരു ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം ആകില്ല. അങ്ങനെയാണ് ഞാനൊക്കെ അത് തിരിച്ചറിഞ്ഞാണ് ജീവിതമാർഗം വേറെ തേടി പ്രദേശത്ത് വന്നത്. അപ്പം അങ്ങനെ എന്നെപ്പോലുള്ള ധാരാളം ആൾക്കാരിവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അവരെല്ലാവരും ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയവരാണ്. അതിൽ പെട്ടിട്ട് ഒരിക്കലും കലയെ അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ കല എവിടെയെങ്കിലും പ്രകടിപ്പിക്കാനൊരവസരം പോലും കിട്ടാതെ അത് മുരടിച്ചു പോകുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ജന്മം കൊടുക്കുക, ഒരു പുനർജന്മം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാനിത് തുടങ്ങിയത്. അയ്യപ്പചരിതം ഭജനയായി ആലപിക്കുക മാത്രമല്ല, മുസ്ലിം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഇവിടെ ആലപിക്കാം. എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട്. കർക്കിടക മാസമായതുകൊണ്ട് ഈ സമയം രാമായണ പാരായണത്തിനായി മാറ്റിവെച്ചു എന്ന് മാത്രം. രാജ്യത്തിൻ്റെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ശനിയാഴ്ചകളിൽ കുടുംബസമേതം ഇവിടേക്ക് എത്തുന്നവരും കുറവല്ല. അവരുടെ കഴിവുകൾ അർപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. മെയിനായിട്ട് വെച്ചാൽ നമുക്ക് റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റോടെ വയ്ക്കാം, എല്ലാ മൈക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പാട്ടുകാർക്ക് വന്ന് പാടാം. ഇൻസ്ട്രുമെൻസ് ഏത് ഇൻസ്ട്രുമെൻസ് വന്നാലും അവർക്ക് അത് വെച്ച് വായിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനൊരു ഒരു ഒരു ഫാമിലി, ഒരു ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു യൂണിറ്റായിട്ട് മാറിയിപ്പോൾ അത്. നാട്ടിലെ സാംസ്കാരിക മേഖലകളിൽ സജീവമായവർ ഗൾഫിലെ ജോലി തിരക്കിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കലാവാസന പെട്ടിയിൽ പൂട്ടിവെക്കാറാണ് പതിവ്. എന്നാൽ ഈ കൂട്ടായ്മ ജോലി തിരക്കിനിടയിലെ പിരിമുറുക്കത്തിനുള്ള ആശ്വാസം കൂടിയാണ്. ഒരു റിലാക്സേഷനും നമുക്ക് ഒരു സ്റ്റേജ് ഫിയർ മാറുക, ഇത്രയും ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് നാട്ടിൽ പോലും ഇന്നത്തെ ഒരു വേദികൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് എന്താണോ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പാടാൻ പറ്റുന്ന നമ്മളെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു വേദിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഈ റിപ്പോർട്ട് കാണുന്നവർക്കും ശനിയാഴ്ചകളിൽ എണ്ണം പണിക്കരുടെ ദുബായ് അൽജാഫിയയിലെ ഈ വില്ലയിലേക്ക് വരാം, സദസ്സിൻ്റെ ഭാഗമാകാം. ജാതിമത ചിന്തകളില്ലാതെ മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച ഈ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നു കിടപ്പുണ്ടാവും.